വട്ടിയൂർക്കാവിൽ ആയിരം പേരുകൾ പരിഗണിച്ച് അവസാനം ഒരു ദേശാടനക്കിളിയുടെ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേമത്തെ പോലെ വട്ടിയൂർക്കാവിലും ശക്തൻ വരും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ സ്വന്തം മണ്ഡലം പോലും നിലനിർത്താൻ സാധിക്കാത്ത ആളിനെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുന്നു, അതിനെതിരെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്നുള്ള വികാരവുമായി കോൺഗ്രസ്സുകാർ രംഗത്തെത്തിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ പി സി വിഷ്ണുനാഥ് സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചനകൾ. പി സി വിഷ്ണുനാഥിന് കൊല്ലം കൊടുക്കാൻ നോക്കി, അവിടെ ബിന്ദുകൃഷ്ണയുടെ പൊട്ടിക്കരച്ചിൽ കാരണം കൊല്ലം സീറ്റ് ഒടുവിൽ അവർക്ക് തന്നെ നൽകേണ്ടി വന്നു. അങ്ങനെ കുണ്ടറ കൊടുക്കാമെന്ന് പറഞ്ഞു. കുണ്ടറയിൽ പോയി തലവയ്ക്കുന്നതിനേക്കാൾ നല്ലത് അറബിക്കടലിൽ ചാടുന്നതല്ലേ എന്നുള്ള ചോദ്യം വിഷ്ണുനാഥ് ഉയർത്തിയതോടുകൂടി വിഷ്ണുനാഥിന് വേറൊരു സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമം നേതാക്കന്മാർ നടത്തുന്നു. അങ്ങനെയാണ് വട്ടിയൂർക്കാവ് കണ്ടുവച്ചത്. വട്ടിയൂർക്കാവിലാണെങ്കിൽ ഇതിനു മുമ്പ് കണ്ടുവച്ചിരുന്നയാൾ ഇതിനേക്കാൾ വലിയ ദേശാടനക്കിളി കെ പി അനിൽകുമാർ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി. കെ പി സി സി ആഫീസ് ഇരിക്കുന്നത് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലായതുകൊണ്ട് അവിടെ സ്ഥിരമായിരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി വട്ടിയൂർക്കാവുകാരനാണ് എന്നുള്ള ധാരണയിൽ അങ്ങനെ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയത്. എന്തായാലും ഈ വട്ടിയൂർക്കാവുകാരനല്ലാത്ത ഒരാളിനെ, ഒരു ദേശാടനക്കിളിയെയും ഇനി ഞങ്ങൾ ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതവർ പറയാനുള്ള ഒരു കാരണവുമുണ്ട്. മുരളീധരനെ പോലെയുള്ള ഒരാളിനെ സ്വാഗതം ചെയ്ത് ഇരുകൈയും നീട്ടി സ്വീകരിച്ച് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ജയിപ്പിച്ച് വിട്ടുകൊടുത്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വലിയ പോരാട്ടം വെല്ലുവിളി ഏറ്റെടുത്ത് വീരനായകനായിപ്പോയി. ഇവിടെ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ ആ സീറ്റ് എൽ ഡി എഫിൻ്റെ കൈവശമായി. അപ്പോൾ കയ്യിലിരുന്ന ഒരു സീറ്റ് കൊണ്ട് ഇടതുപക്ഷത്തിന് കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഒരാൾ. ആൾ ഇപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു. എന്നാൽ മത്സരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്നതെന്ന് മത്സരിച്ച് ആ സീറ്റ് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലം ഉപേക്ഷിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള ദേശാടനക്കിളികളെ ഇനിയും എന്തിന് ഞങ്ങൾ ചുമക്കണമെന്നാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട്. കാരണം അവർ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരനായ ഒരാളാണെങ്കിൽ ജയിച്ചാലും തോറ്റാലും ആ നാട്ടുകാരോടൊപ്പം കാണുമല്ലോ. ഇത് തോറ്റാൽ പൊടിയും തട്ടി ആ വഴി പോവും, ജയിച്ചാലും പൊടിയും തട്ടി ആ വഴി പോവും. അങ്ങനെ ജയിച്ചിട്ട് ആ ജയിച്ച മണ്ഡലം നിലനിർത്താൻ പോലും കഴിയാത്ത ഗതികേട് പിടിപെട്ട ആളുകളാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും എന്നാൽ ഒന്നും കൂടി പോയി ഒന്ന് ജനങ്ങളുടെ ഹിതം തനിക്ക് അനുകൂലമാണോ എന്ന് പരീക്ഷിക്കാൻ പോലും മെനക്കെടാതെ ഒളിച്ചോടിയ ആളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സീറ്റ് ഇങ്ങനെ സാധ്യതയുണ്ടോ സാധ്യതയുണ്ടോ എന്ന് തെരഞ്ഞു നടന്ന അവസാനം കൊല്ലത്ത് ചെല്ലുന്നു. കൊല്ലം കിട്ടുന്നില്ല, പകരം കൊടുക്കാമെന്ന് പറഞ്ഞ് കുണ്ടറ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് തരൂ എന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവിൽ വന്ന് രാഷ്ട്രീയ അഭയം തേടുന്നത് എന്നതാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിലെ കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന ഒരു വിഷയം. ഇനി 100% ഉറപ്പാണ് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ്സുകാർ ഇനി പാർട്ടി പറഞ്ഞതെല്ലാം കേട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലും വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥിയായി മാറാൻ പി സി വിഷ്ണുനാഥിന് സാധിക്കില്ല തന്നെ. 100% എഴുതി വെച്ചുള്ളൂ. ഒരുപക്ഷെ വി വി രാജേഷിന് വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ജനകീയത പോലും ഈ വിഷ്ണുനാഥിന് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല പി സി വിഷ്ണുനാഥ് എന്ന്.